നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLമായി ബന്ധപ്പെട്ട ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശക്തമായി പരക്കുന്ന ഒരു റൂമറാണ് സെർബിയൻ താരമായ നെമാൻജ റഡോജ എന്നൊരു താരത്തിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത. ട്രാൻസ്ഫർ മാർക്കറ്റ് പോലത്തെ വലിയ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു റൂമറിന്റെ ശക്തി കൂടി വരികയാണ്. പിന്നീട് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു മാധ്യമവും ഈ ഒരു കാര്യം പുറത്തുവിട്ടിരുന്നു. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ ഒരു താരം ആദ്യം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് 30% കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത 20% കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വാർത്ത ഫേക്ക് ന്യൂസ് ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 28 ഈ ഒരു താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കുന്നത്. ഒരുപാട് മികച്ച ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് നെമാൻജ റഡോജ. താരം അവസാനമായിട്ട് കളിച്ചത് ലെവാൻഡേ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ്. ആ ഒരു ക്ലബിന് വേണ്ടി താരം അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ലെവാൻഡേ എന്ന ക്ലബിന് വേണ്ടി താരം 47 നിന്ന് ഒരു ഗോളും നേടിയിട്ടുണ്ട്. താരം സെർബിയയുടെ ദേശീയ ടീമിന് വേണ്ടിയൊക്കെ കളിച്ച് നല്ല പരിചയ സമ്പത്തുള്ള ഒരു താരം കൂടിയാണ്. സെർബിയയുടെ ദേശീയ ടീമിന് വേണ്ടി താരം 2 കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമർ ഫേക്ക് ന്യൂസ് ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റ് മാത്രമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. മറ്റൊരു മാധ്യമമോ റിപ്പോർട്ടേഴ്സോ ഒന്നും തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത ഫേക്ക് ന്യൂസ് ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ബാർത്തലോമിയോ ഓഗ്ബച്ചയെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഹൈദരാബാദ് FC. നമുക്കറിയാം, ബാർത്തലോമിയോ ഓഗ്ബച്ചയെ ഹൈദരാബാദ് FC സൈൻ ചെയ്തുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഹൈദരാബാദ് FC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത സീസണിൽ ഹൈദരാബാദ് FC വേണ്ടിയായിരിക്കും ബാർത്തലോമിയോ ഓഗ്ബച്ചയെ കളിക്കുക. എന്തായാലും ബാർത്തലോമിയോ ഓഗ്ബച്ചയെ ഹൈദരാബാദ് FC സ്വന്തമാക്കിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ ATK മോഹൻ ബഗാനി വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന താരമായ എഡു ഗാർസിയയും സൈൻ ചെയ്തിരിക്കുകയാണ് ഹൈദരാബാദ് FC. താരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ ഹൈദരാബാദ് FC ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. എന്തായാലും അടുത്ത സീസണിലേക്ക് വേണ്ടി ഹൈദരാബാദ് FC വമ്പൻ തയ്യാറെടുപ്പുകളാണ് ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗളൂരു FC താരമായ യുവാനാൻ എന്ന താരത്തിനെയും ഹൈദരാബാദ് FC സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. ISL തന്നെ നിരവധി മത്സരങ്ങൾ കളിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല താരങ്ങളെയാണ് ഹൈദരാബാദ് FC സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.